പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വീടുകൾ കയറിയുള്ള പ്രചാരണം തുടരുകയാണ്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ന് നടക്കുന്ന പഞ്ചായത്ത് തല കൺവെൻഷനുകളിൽ വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി അന്തരിച്ചിട്ട് 30 ദിവസം. പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന. രാവിലെ അതിനെത്തിയ ശേഷം ചാണ്ടി ഉമ്മൻ വോട്ടർമാരെ കാണാനിറങ്ങി. പിന്നെ കണ്ടത് ഒരു ഓട്ടപ്പാച്ചിൽ. മുണ്ട് മടക്കി പിടിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇതിനിടയിൽ ഒരു കുട്ടിയും അച്ഛനും എത്തി. അവൻ സ്കൂളിൽ പോകുന്നില്ല, ചാണ്ടി ഉമ്മനൊപ്പം പോകണമെന്ന് അവന്റെ ആഗ്രഹമല്ലേ. ഒന്ന് രണ്ട് വീടുകൾ കയറി, പിന്നെ അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. മറ്റൊരു വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ മുതിർന്നയാൾ ചാണ്ടിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അപ്പന്റെയും അപ്പൂപ്പന്റെയും അടുത്ത ആളായിരുന്ന പൗലോസിനെ ആശ്വസിപ്പിച്ചു. ഉമ്മൻചാണ്ടി ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വരുമ്പോൾ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു പൗലോസ്. വിജയപരിയം തേരിലേറിപ്പാറി വരുന്നില്ല ഐക്യകക്ഷി നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും. വീടുകൾ മാത്രം കയറിയാൽ പോരല്ലോ, വഴിയിൽ ജോലിക്ക് നിൽക്കുന്നവരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കണം. എല്ലാവരെയും നാളെ 11:30-ക്കും 12:00-നും ഇടയ്ക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. 53 വർഷം അപ്പയെ സ്നേഹിച്ച, അപ്പയോടൊപ്പം നിന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരോടൊന്നിച്ച് ഞങ്ങള് നിൽക്കുന്നു. പത്രിക നൽകാൻ ചാണ്ടി ഉമ്മനൊപ്പം സംസ്ഥാന നേതാക്കളും ഉണ്ടാകും. നേരിൽ കാണുക, സന്തോഷം പങ്കുവെക്കുക, സ്നേഹാന്വേഷണം നടത്തുക. വോട്ട് ചോദ്യം തന്റെ മണ്ഡലത്തിൽ വേണ്ടെന്നാണ് അവർ അറിഞ്ഞു ചെയ്യുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണപ്പം, റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ ടീം പുതുപ്പള്ളി.